ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കാർബോക്സിലിക് ആസിഡ്സിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സാണ്. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും ഒക്കെ കണ്ടിരുന്നു. ജനറൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനും ജനറൽ പ്രോപ്പർട്ടീസും കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അസെൻഡൻ ഡിസെൻഡിൻ ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് സീരീസ് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരോ ആസിഡ്സായിട്ട് അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്സും ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്സും പഠിക്കുകയാണ്. അതിൽ ആന്ത്രാനിലിക് ആസിഡ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് ആസിഡുകളും കൂടെ ഉണ്ട്, അരോമാറ്റിക് ആയിട്ടുള്ള ആസിഡ്സ്, സിന്നമിക് ആസിഡും താലിക് ആസിഡും. ഓക്കെ, അപ്പം നമുക്ക് അരോമാറ്റിക് മോണോകാർബോക്സിലിക് ആസിഡ്സ് ആണ് പഠിക്കുന്നത്. അതിൽ ആന്ത്രാനിലിക് ആസിഡിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പിന്നെ അടുത്ത സിന്നമിക് ആസിഡ്. ഓക്കെ, സിന്നമിക് ആസിഡിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിന്നമിക് ആസിഡ് എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിലോട്ട് ഒരു CH ഈ പാർട്ടിന് പറയുന്ന പേര് അക്രിലിക് ആസിഡ് എന്നാണ്. ഇവിടെ CH2CH COOH ആയിരുന്നെങ്കിൽ അത് അക്രിലിക് ആസിഡ് ആണ്. അതുകൊണ്ട് സിനമിക് ആസിഡിൻ്റെ പേര് ബീറ്റ ഫീനൈൽ അക്രിലിക് ആസിഡ് എന്നാണ്. ആൽഫ കാർബൺ ഇതാണ്, ഇത് ബീറ്റ കാർബൺ. അപ്പോൾ ഇത് ബീറ്റ ഫീനൈൽ അക്രിലിക് ആസിഡ്. ഓക്കെ, സിനമിക് ആസിഡ് എന്ന് പറയുന്നത് വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 133 ഡിഗ്രി സെൽഷ്യസ്. ഈ സിനമിക് ആസിഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, ബിക്കോസ് നമുക്ക് പ്രാക്ടിക്കലിന് സിനമിക് ആസിഡ് ആണെന്ന് പറയില്ല, ഒരു കോമ്പൗണ്ട് തരും, ആ കോമ്പൗണ്ടിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ സിനമിക് ആസിഡ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കോമ്പൗണ്ട് തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സിനമിക് ആസിഡ് ആണെന്ന് അറിയുവാണെങ്കിൽ 133 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് മെൽറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ സിനമിക് ആസിഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 133 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ സിനമിക് ആസിഡിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് സ്പെയറിംഗ്ലി സോലിബിൾ ഇൻ വാട്ടർ. വാട്ടറിലോട്ട് നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യില്ല. ഹോട്ട് വാട്ടറിലൊക്കെ ആഡ് ചെയ്താലും അധികം സോലിബിൾ ആവില്ല. അപ്പോൾ ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് സ്പെയറിംഗ്ലി സോലിബിൾ ഇൻ വാട്ടർ. ഇതൊരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇറ്റ് എക്സിബിറ്റ്സ് ജിയോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ കോമൺലി ഫൗണ്ട് സിനമിക് ആസിഡ് ഈസ് ട്രാൻസ് സിനമിക് ആസിഡ്. അപ്പോൾ സിസ് സിനമിക് ആസിഡ് അത്ര സ്റ്റേബിൾ അല്ല, എന്നാൽ പോലും അതിൻ്റെ പേര് അല്ലോ സിനമിക് ആസിഡ് എന്നാണ്. സിസ് ഫോം ഈസ് ഓൾസോ കോൾഡ് അല്ലോ സിനമിക് ആസിഡ്. ഈ സിനമിക് ആസിഡ് നാച്ചുറലി ഒക്കറിങ് ആസിഡ് ആണ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഓയിൽ ഓഫ് സിനമൺ. അതിനകത്ത് ആക്ച്വലി മീഥൈൽ സിനമേറ്റ് ആണ്. മീഥൈൽ സിനമേറ്റും ഈഥൈൽ സിനമേറ്റും എസ്റ്റേഴ്സ് ആയിട്ടാണ് ഈ സിനമൺ സിനമൺ എന്ന് പറഞ്ഞാൽ കറുവാപ്പട്ട. കറുവാപ്പട്ടയുടെ ഓയിലിലാണ് സിനമിക് ആസിഡ് യൂഷ്വലി ഉണ്ടാവുക. സിനമിക് ആസിഡ് മാത്രമല്ല, അത് അതിൻ്റെ എസ്റ്റേഴ്സ് മീഥൈൽ സിനമേറ്റും ഈഥൈൽ സിനമേറ്റും ഒക്കെ ഈ സിനമൺ ഓയിലിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഈ സിനമിക് ആസിഡ് നമുക്ക് ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പെർകിൻ റിയാക്ഷൻ, ക്ലേസൻ റിയാക്ഷൻ, നോവനേഗൽ റിയാക്ഷൻ, ഇതെല്ലാം തന്നെ സിനമിക് ആസിഡ് തരുന്ന റിയാക്ഷൻസ് ആണ്. അതുകൊണ്ട് ഞാൻ അതിനൊരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം പെർകിൻ റിയാക്ഷൻ എന്താണ്, ക്ലേസൻ റിയാക്ഷൻ എന്താണ്, നോവനേഗൽ റിയാക്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പം അതും കൂടെ ഇവിടെ എഴുതി വെക്കണം, ഹൗ ഈസ് സിനമിക് ആസിഡ് പ്രിപ്പയർഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിനമിക് ആസിഡ്. ഇനി സിനമിക് ആസിഡിൻ്റെ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിനമിക് ആസിഡിൽ ബെൻസീൻ റിങ്ങിൻ്റെ എല്ലാ റിയാക്ഷൻസും തരും, കാർബോക്സിലിക് ആസിഡിൻ്റെ എല്ലാ റിയാക്ഷൻസും തരും, ഡബിൾ ബോണ്ടിൻ്റെ എല്ലാ റിയാക്ഷൻസും തരും. ഓക്കെ, അപ്പോൾ ഇത് ജനറലി നമുക്ക് പറയാം, ഗീസ് ഓൾ ദ റിയാക്ഷൻസ് ഓഫ് ബെൻസീൻ റിംഗ് ആൻഡ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ്സ്. അപ്പോൾ ആദ്യത്തേതാണ് അഡീഷൻ ഓഫ് ഹാലജൻസ്. അപ്പോൾ ഹാലജൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ, സിനമിക് ആസിഡിലേക്ക് ഹാലജൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബ്രോമിനിൻ അസറ്റിക് ആസിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യും. ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറും. അപ്പോൾ ട്രാൻസ് സിനമിക് ആസിഡിലേക്ക് ബ്രോമിൻ വാട്ടർ അല്ലെങ്കിൽ ബ്രോമിനിൻ അസറ്റിക് ആസിഡ് ആഡ് ചെയ്താൽ 2,3-ഡൈബ്രോമോ-3-ഫീനൈൽ പ്രൊപ്പയോണിക് ആസിഡ് ഫോം ചെയ്യും. അതായത് ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ടിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ആദ്യത്തെ റിയാക്ഷൻ, ഡബിൾ ബോണ്ടിൻ്റെ റിയാക്ഷൻ. ഇനി അടുത്തത്, ഈ ഡബിൾ ബോണ്ടിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കാറ്റലിറ്റിക് ഹൈഡ്രോജിനേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിക്കൽ അല്ലെങ്കിൽ പലേഡിയം കാറ്റലിസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ ബോണ്ട് മാത്രം
റെഡ്യൂസ് ചെയ്യും ആൻഡ് യു ഗെറ്റ് ഹൈഡ്രോസിനമിക് ആസിഡ്. ആ ഡബിൾ ബോണ്ട് റെഡ്യൂസ് ചെയ്ത് പോയിട്ട് അവിടെ ഹൈഡ്രോസിനമിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, ഇനി സപ്പോസ് നമ്മൾ വേറെ റെഡ്യൂസിങ് ഏജൻസ് ആണ്, കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ അല്ല, എന്തെങ്കിലും റെഡ്യൂസിങ് ഏജൻറ്റ്, ഫോർ എക്സാമ്പിൾ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ ബോണ്ടും ഓക്സിഡൈസ് ചെയ്യും, ഡബിൾ ബോണ്ടും റെഡ്യൂസ് ചെയ്യും, സി ഒ എച്ച് ഗ്രൂപ്പും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡിന് ഈതറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡബിൾ ബോണ്ടും റെഡ്യൂസ് ചെയ്യും, എന്തും സി ഒ എച്ചും റെഡ്യൂസ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇതാണ്. ഇതെന്താണ്? ഇത് 1, 2, 3 കാർബൺ ആറ്റംസ് ഉള്ളത് പ്രൊപ്പനോളാണ്. അപ്പം ഇത് എന്തായിരുന്നു, 3-ഫീനൈൽ പ്രൊപ്പനോൾ ഫോം ചെയ്യും. ഓക്കെ, ഇനി നമ്മളത് കൺട്രോൾഡ് അല്ലെങ്കിൽ സെലക്റ്റീവ് റിഡക്ഷൻ നടത്തണമെങ്കിൽ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് ലോ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്താൽ നമുക്ക് ഈ ഡബിൾ ബോണ്ടിനെ സേവ് ചെയ്യാം. ഡബിൾ ബോണ്ടിനെ സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പിനെ മാത്രം റിഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതെന്താണ്? സിനമൈൽ ആൽക്കഹോൾ ഫോം ചെയ്യും. അപ്പോൾ സിനമിക് ആസിഡിനെ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് ലോ ടെമ്പറേച്ചർ, അതായത് -10°C ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്ത് നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിനമൈൽ ആൽക്കഹോൾ കിട്ടും. എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ഒന്നും റെഡ്യൂസ് ചെയ്യില്ല, ഒള്ളി കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഈസ് റെഡ്യൂസ് ടു ആൽക്കഹോളിക് ഗ്രൂപ്പ്. ഓക്കെ, അപ്പം ഇതാണ് രണ്ടാമത്തെ റിയാക്ഷൻ. കാറ്റലിറ്റിക് ഡീഹൈഡ്രോജിനേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? മൊത്തത്തിൽ റെഡ്യൂസ് സോറി ഡബിൾ ബോണ്ട് റെഡ്യൂസ് ചെയ്യും. ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് അറ്റ് ലോ ടെമ്പറേച്ചറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാർബോക്സിലിക് ആസിഡ് മാത്രം റെഡ്യൂസ് ചെയ്യും. വെറുതെ ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്താൽ രണ്ടും റെഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ സോറി ഈ സ്ലൈഡ് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് സംഭവിക്കും? KMnO4 വെച്ച് ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കേ. ഈ ഡബിൾ ബോണ്ട് ഓക്സിഡൈസ് ആയി, ഈ ഭാഗം മുഴുവൻ ഓക്സിഡൈസ്ഡ് ആയിട്ട് പുറത്തേക്ക് പോയി, എന്നിട്ട് നമുക്ക് ബെൻസോയിക് ആസിഡാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു CH ഡബിൾ ബോണ്ട് CH ഗ്രൂപ്പ് ഉണ്ട്. ആ CH ഡബിൾ ബോണ്ട് CH ഗ്രൂപ്പ് മൊത്തത്തിൽ അങ്ങ് പോയി നമുക്ക് ബെൻസോയിക് ആസിഡ് ഫോം ചെയ്തു. ഓക്കെ, ഇനി ക്രോമിക് ആസിഡ് വെച്ചാണ് ഓക്സിഡൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആൾഡിഹൈഡാണ്, ബെൻസാൾഡിഹൈഡാണ് കിട്ടുന്നത്. സെലക്റ്റീവ് ഓക്സിഡേഷൻ ക്രോമിക് ആസിഡ് വെച്ച് നടത്താം. ആൽക്കലൈൻ KMnO4 വെച്ച് ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് കാർബോക്സിലിക് ആസിഡ് തന്നെയാണ് കിട്ടുന്നത്. സിനമിക് ആസിഡിനെ ബെൻസോയിക് ആസിഡാക്കി മാറ്റാം. ബെൻസാൾഡിഹൈഡ് ആക്കണമെങ്കിൽ ക്രോമിക് ആസിഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സിനമിക് ആസിഡിൻ്റെ റിയാക്ഷൻസ്. ഇനി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു റിയാക്ഷൻ ഇതാണ്, ഡി കാർബോക്സിലേഷൻ ഓഫ് സിനമിക് ആസിഡ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞായിരുന്നു ആന്ത്രാനിലിക് ആസിഡിൻ്റെ ഡി കാർബോക്സിലേഷൻ വഴി എന്താ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുക. ആന്ത്രാനിലിക് ആസിഡിൻ്റെ ഡി കാർബോക്സിലേഷൻ വഴി അനിലീനാണ് ഉണ്ടാകുന്നത്. സിനമിക് ആസിഡിൻ്റെ ഡി കാർബോക്സിലേഷൻ വഴി ആ COH ഗ്രൂപ്പ് അങ്ങ് പോകും. അപ്പം ബാക്കി ഉണ്ടാകുന്നത് സ്റ്റൈറീൻ. ഓക്കെ, സ്റ്റൈറീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിലീൻ മോളിക്യൂളിൽ ഒരു ഫീനൈൽ ഗ്രൂപ്പ് വരുന്നത്, എത്തിലീൻ മോളിക്യൂളിൽ ഒരു ഹൈഡ്രജൻ മാറി ഫീനൈൽ ഗ്രൂപ്പ് വരുന്നതാണ് സ്റ്റൈറീൻ. ഓക്കെ, അപ്പോൾ സ്റ്റൈറീൻ ആണ് സിനമിക് ആസിഡ്. വെറുതെ ഹീറ്റ് ചെയ്താൽ മതി, ഡി കാർബോക്സിലേഷൻ നടക്കും, സ്റ്റൈറീനാണ് ഫോം ചെയ്യുന്നത്. സോഡാ ലൈം വെച്ച് ഹീറ്റ് ചെയ്താലും ഇതേ പ്രോഡക്റ്റ് തന്നെ ഫോം ചെയ്യും. അപ്പോൾ സിനമിക് ആസിഡ് ഹീറ്റ് ചെയ്താലും സോഡാ ലൈം വെച്ച് ട്രീറ്റ് ചെയ്താലും സ്റ്റൈറീനാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു മെയിൻ റിയാക്ഷൻ ഇതാണ്, സിനമിക് ആസിഡ് ഓൺ എക്സ്പോഷർ ടു സൺലൈറ്റ് എന്ത് സംഭവിക്കും? ഇറ്റ് അണ്ടർഗോസ് ഡൈമറൈസേഷൻ. സിനമിക് ആസിഡ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അണ്ടർഗോസ് ഡൈമറൈസേഷൻ. ഡൈമറൈസേഷൻ നടക്കും, ഫോട്ടോ ഇൻഡ്യൂസ്ഡ് ഡൈമറൈസേഷൻ നടക്കും. അപ്പോൾ നമുക്ക് രണ്ട് സിനമിക് ആസിഡും ഇങ്ങനെ ഒരു രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ ആൽഫ ട്രക്സിലിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇതെന്താണ്? ഈ ഒരു സൈക്ലോപ്രൊപ്പൈനിൽ ഒരു സൈഡിൽ ബെൻസീൻ റിങ്ങും ഒരു സൈഡിൽ കാർബോക്സിലിക് ആസിഡും, അങ്ങനെ വരുന്നതിനെയാണ് ട്രക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി സപ്പോസ് ഈ രണ്ട് സിനമിക് ആസിഡും ഒരേപോലെ അലൈൻ ചെയ്ത് സെയിം ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ട്രക്സിനിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്.
ട്രക്സിനിക് ആസിഡിൽ ഇങ്ങനെയാണ്, ബെൻസീൻ റിങ്സ് രണ്ടും ഒരു സൈഡിലും കാർബോക്സിലിക് ആസിഡ്സ് രണ്ടും ഒരു സൈഡിലും. ഇവിടെ ബെൻസീൻ റിങ്ങും കാർബോക്സിലിക് ആസിഡുമാണ് ഒരു സൈഡിൽ, ഇവിടെ രണ്ട് ബെൻസീൻ റിങ്സ് ഒരേ സൈഡിൽ വരുന്നു. അപ്പൊ അതിനെയാണ് ട്രക്സിനിക് ആസിഡ് എന്ന് പറയുന്നത്. രണ്ട് ബെൻസീൻ റിങ്ങും ഒരേ സൈഡിൽ വന്നാൽ ബീറ്റാ ട്രക്സിനിക് ആസിഡ്. ബെൻസീൻ റിങ്ങും കാർബോക്സിലിക് ആസിഡുമാണ് എപ്പോഴും ഒരേ സൈഡിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സിലാണ് ബെൻസീൻ റിങ്സ് വരുന്നതെങ്കിൽ അതിനെ ട്രക്സിലിക് ആസിഡ് എന്ന് പറയും. ഇപ്പൊ ഫോട്ടോ ഇൻഡ്യൂസ്ഡ് ഡൈമറൈസേഷൻ ഓഫ് സിനമിക് ആസിഡ് ഗീവ്സ് ട്രക്സിലിക് ആസിഡ് ആൻഡ് ട്രക്സിനിക് ആസിഡ്. ആൽഫ സിനമിക് ആസിഡ് ആണെങ്കിൽ, ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സിനമിക് ആസിഡ് ഡൈമറൈസ് ചെയ്താൽ ട്രക്സിലിക് ആസിഡ് ഫോം ചെയ്യും. ബീറ്റ ഡയറക്ഷനിൽ സെയിം വേ അലൈൻ ചെയ്യുവാണെങ്കിൽ ട്രക്സിനിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് സിനമിക് ആസിഡിന്റെ മെയിൻ റിയാക്ഷൻസ്. പിന്നെ നമുക്ക് അതിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ സിനമിക് ആസിഡ് നമ്മൾ പറഞ്ഞു ഓയിൽ ഓഫ് സിനമണി എന്നാണ് വരുന്നത്. ഈ സിനമൺ സിനമൺ ഫ്ലേവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ സിനമിക് ആസിഡ് യൂസ് ചെയ്യും. മീഥൈൽ സിനമേറ്റും മീഥൈൽ സിനമേറ്റും ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. ഡൈസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ടാക്കാൻ, മരുന്നുകൾ ഉണ്ടാക്കാനും സിനമിക് ആസിഡ് പല കേസിലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇറ്റ് ഈസ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇറ്റ്സ് മീഥൈൽ ഈഥൈൽ ആൻഡ് ബെൻസൈൽ എസ്റ്റേഴ്സ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് പെർഫ്യൂംസ്. പെർഫ്യൂംസ് ഉണ്ടാക്കാനും ഈ സിനമിക് ആസിഡ് യൂസ് ചെയ്യും. ഒരു മെയിൻ യൂസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ പ്രിക്കസർ ടു ദ സ്വീറ്റ്നർ അസ്പാർട്ടെയിം. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറായ അസ്പാർട്ടെയിമിനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ഇത് എന്താണ് സിനമിക് ആസിഡ് യൂസ് ചെയ്യാം. അസ്പാർട്ടെയിമിൻ്റെ സിന്തസിസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിൻ്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ സിനമിക് ആസിഡ് ആണ്. ഓക്കെ.